June 1. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിൽ ഒന്നായ തൊട്ടുകൂടായ്മയെ കുറ്റകൃത്യമായി പ്രഖ്യാപിച്ചത് 1955 June 1 ഇന്ത്യൻ ഭരണഘടനയുടെ Article 17 ഇതേപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടുകൂടായ്മ തുടച്ചു മാറ്റുന്നതിനായി 1955 May 8 ലോകസഭയിൽ ബിൽ അവതരിപ്പിക്കുകയും അതേ വർഷം June 1 അത് നിയമമാവുകയും ചെയ്തു. കുറ്റകാരനായ ഏത് വ്യക്തിക്കും 6 മാസം തടവോ 500 രൂപ പിഴയോ ഈ നിയമപ്രകാരം ചുമത്താവുന്നതാണ്. ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജന വിപണി പിടിക്കാനായി 1600 December രൂപീകരിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടത് 1874 June 1 അതുവരെ സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും കുത്തകയായിരുന്നു ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജന വിപണി. കമ്പനി പിന്നീട് ദക്ഷിണേഷ്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അതിശക്തമായ ഏജന്റായും ഇന്ത്യയുടെ കൊളോണിയൽ ഭരണാധികാരിയായും മാറി. എന്നാൽ പ്രാദേശികമായ അഴിമതി കാരണം കമ്പനിയുടെ വാണിജ്യ കുത്തകയും രാഷ്ട്രീയ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. 1858 ബ്രിട്ടീഷ് കിരീടം അതിന്റെ ഇന്ത്യൻ സ്വത്തുക്കൾ ദേശസൽക്കരിച്ചു. 1874 ഈസ്റ്റ് ഇന്ത്യ സ്റ്റോക്ക് ഡിവിഡൻ റിഡംഷൻ ആക്ട് വഴി കമ്പനി ഔപചാരികമായി പിരിച്ചുവിടപ്പെട്ടു. June 9 ഇന്ത്യയിലെ 5th കേരളത്തിലെ ആദ്യത്തേതുമായ NGO ഓപ്പറേറ്റഡ് കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലി പ്രവർത്തനമാരംഭിച്ചത്. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാറ്റുലി മാനന്തവാടിക്കടുത്ത് ദ്വാരകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പാർശ്വവൽകൃതരായ കർഷകർക്കും ആദിവാസി ഗോത്രജനതകൾക്കും വനിതകൾക്കും അസംഘടിത തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പരിപാടികളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. കേരളത്തിലെ ലീഡ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനായി കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം തിരഞ്ഞെടുത്ത റേഡിയോ മാറ്റുലി സർക്കാർ ആവിഷ്കരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ വിവിധ പരിപാടികളിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നു. സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന 12th ജേണലിസം പാഠപുസ്തകത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോയുടെ മാതൃകയായി അവതരിപ്പിച്ചിരിക്കുന്ന മാറ്റുലി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന റേഡിയോ സ്റ്റേഷനാണ്. 24 മണിക്കൂറും സംപ്രേഷണമുണ്ട്.